ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ ടോണിയാസ് മണിങ്ടൺ. ഇനി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ പോകുന്നത് ഒരു കിഡ്ഡലം വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്, ഇങ്ങനെ എളുപ്പത്തില് പരിപ്പൊടി ഉണ്ടാക്കാന്ന്. പക്ഷെ നിങ്ങൾ വിചാരിക്കും എളുപ്പത്തിൽ പരിപ്പൊടി ഉണ്ടാക്കാൻ അതിന് എളുപ്പത്തിലല്ലേ എന്നല്ലെന്ന് ചിന്തിക്കുന്നത്. അപ്പൊ പക്ഷെ അങ്ങനെ ചിന്ത ഇല്ലാത്തവർക്ക് വേണ്ടിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷെ വളരെ എളുപ്പമാണ് കേട്ടോ പരിപ്പൊടി ഉണ്ടാക്കാൻ. എന്തൊരു ഫാസ്റ്റാ, ഭയങ്കര ഒരു 15-10 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പരിപ്പ് ഉണ്ടാക്കാൻ പറ്റും. അത്രയ്ക്ക് എളുപ്പമാണ്. അതിലെ ഒരു പരിപ്പ് മാത്രമാണ് നമ്മൾ വാങ്ങിച്ചു വെക്കുവാണെങ്കിൽ പെട്ടെന്ന് ആരെങ്കിലും ഗസ്റ്റ് വരികയോ അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് വിശക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വയമായിട്ട് നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു കിഡ്ഡലൻ റെസിപ്പിയാണ് ഈ പരിപ്പുട എന്ന് പറയുന്നത്. നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അറിയാത്തവർക്ക് എന്താണ് ഈ വീഡിയോ, കാരണം ചിലർക്ക് അറിയണ്ടാവില്ല ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത്. പക്ഷെ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഞാൻ പറയുന്നത് പോലെ എളുപ്പത്തിൽ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ പരിപ്പുട ഉണ്ടാക്കാൻ നോക്കാം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നല്ല നാടൻ ചൂടൻ തട്ടുകട പരിപ്പുവട ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്നത് വടപ്പരിപ്പാണ് കേട്ടോ. സാധാ പരിപ്പല്ല, എല്ലാ സൂപ്പർ മാർക്കറ്റിൽ പോയാലും നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ വടപ്പരിപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ഇത് ഞാനൊരു 4 മണിക്കൂർ നമ്മൾ മിനിമം വെക്കണം. അപ്പോൾ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. ഇപ്പം ഞാൻ അതിൻ്റെ വെള്ളം വാരാൻ വേണ്ടി വെച്ചേക്കാണ്. വെള്ളം നല്ലോണം ഇന്ന് ഊറ്റിക്കളയണം. അപ്പൊ കുറച്ച് കയ്യിൽ പരിപ്പ് എടുത്ത് മാറ്റി വയ്ക്കണം കേട്ടോ. ബാക്കിയുള്ള പരിപ്പ് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഞാനിത് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. വേറെ ഒന്നും അല്ല ഇതിലിട്ട് ചോപ്പ് ചെയ്തേക്കുന്നത്, കുറച്ച് അതായത് ഒരു 5-6 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയൊരു സബോള എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 4-5 ഉണക്കമുളകാണ് എടുത്തേക്കുന്നത്, അതുപോലെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇതും കൂടി എല്ലാം കൂടി ചോപ്പ് ചെയ്തെടുത്തേക്ക. ഇനി നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന ഈ പേസ്റ്റിലേക്ക് നമ്മളെ ചോപ്പ് ചെയ്തതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് മാറ്റി വെച്ചേരുന്ന പരിപ്പിലെ അതും കൂടി ഇട്ട് കൊടുത്തേക്കാണ്. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാണ്. കൈ വെച്ച് ചെയ്താൽ മതി കേട്ടോ. ഇതേ കണ്ടില്ലേ, കൈ വെച്ചത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ നമുക്ക് പരിപ്പുവടയുടെ ഒരു ഷേപ്പ് അറിയാലോ, അതുപോലെ ആക്കിയെടുക്കണം. അപ്പൊ ഈ ഒരു ഷേപ്പിൽ വേണം നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. വലിയ കട്ടിയിലൊന്നും ഉണ്ടാക്കണ്ട കേട്ടോ, കട്ടി കുറച്ച് ഉണ്ടാക്കിയാൽ മതി. ഇങ്ങനെ പരത്തി കൈ വെച്ച് തന്നെ അമർത്തിയാൽ. അപ്പൊ ഓയിൽ നല്ല ചൂടായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിലേക്ക് ഓരോ പരിപ്പുവട ചിടാൻ പോവാണ്. അപ്പൊ ഞാൻ കൈ വെച്ചല്ല കേട്ടോ ഇട്ടത്, കാരണം ഇത് ഇങ്ങനെ ഒരു ഷേപ്പ് ആയതുകൊണ്ട് കട്ടി കുറവാണല്ലോ. അപ്പൊ ഞാനൊരു കയ്യിൽ വെച്ച് തന്നെ അതിൽ വെച്ചിട്ട് തന്നെ അതിൽ ഇട്ട് കൊടുക്കുവാണ്. അങ്ങനെ ചെയ്താൽ മതി. ഇപ്പൊ നമ്മുടെ പരിപ്പട നല്ല ചൂടായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് നല്ല മുരിഞ്ഞിട്ടുണ്ട്. കാണുമ്പോൾ അറിയാൻ പറ്റും നല്ലോണം മുരിഞ്ഞു. അപ്പൊ ഇത് ഏകദേശം നല്ല പരിവായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി കോരി വേറെ പാത്രത്തിലേക്ക് പകർത്താം. കണ്ടില്ലേ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പരിപ്പട റെഡി ആയിട്ട്, നല്ല ക്രിസ്പി ആയിട്ടുള്ള പരിപ്പട. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബിനപ്പുറത്തന്നെ ചെറിയൊരു ബെല്ലൈക്കിനെ ക്ലിക്ക് ചെയ്യുന്നത് ഇതുപോലത്തെ കിഡിലാൻ കിടക്കാച്ച വീഡിയോസ് നമുക്ക് പെട്ടെന്ന് തന്നെ എത്തുന്നതായിരിക്കും. അപ്പൊ വേറൊരു കിഡിലാൻ കിടക്കാച്ച വീഡിയോസ് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ ഓൺ മൈ ചാനൽ ടോണിയാസ് അൺലിമിറ്റഡ്.